വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഴമമായ ആയത്ത് ഏതാണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. ആ അൽ ബഖറ സൂറത്തിലെ ഒരു പ്രധാനപ്പെട്ട ആയത്തുണ്ട്. ആ ആയത്താണ് അഅ്ളമുൽ ആയത്തുൽ കുർസി. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. ഒന്ന് ഉറക്കം നോക്കി എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. വലിയ മഹത്തായ പുണ്യമുള്ള സൂആയ അഅ്ളമുൽ ആയത്തുകളുടെ നേതാവാണ്, ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസിയെ. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം പതിവാക്കേണ്ട സൂറത്ത് ആയത്താണ് ആയത്തുൽ കുർസിയെ. നബി തങ്ങൾ പറയുകയാണ്, ഒരാൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം ആയത്തുൽ കുർസിയെ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ കടക്കാൻ ആകെയുള്ള തടസ്സം മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അവന് പിന്നെ സ്വർഗത്തിൽ കടക്കാൻ മരണം മാത്രമേ തടസ്സമുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വെറുതല്ലല്ലോ, അതിന് സമയം കണ്ടെത്തണം. സലാം വീട്ടിൽ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ ആ ഓട്ടത്തിലെങ്കിലും ഓതിയേക്ക് ആയത്തുൽ കുർസി ഒറ്റവട്ടം 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. അത് വെറുതെയാകൂല, അത് സ്വർഗത്തിൽ കടക്കാൻ കാരണമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പതിവായിട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായിട്ട് ചെയ്യാം. ഇതേ ആയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്താണ്. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ എന്റെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കാന ഫീ ളമാനില്ലാ ഹത്താ യർജിഉ ഇലാ ബൈതിഹി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതി എങ്ങോട്ട് പോകണമെങ്കിലും, ആ വഴന്നിന് പോകണമെങ്കിലും, കല്യാണത്തിനാണെങ്കിലും, വിരുന്നിനാണെങ്കിലും, ഹോസ്പിറ്റലിലേക്കാണെങ്കിലും, എങ്ങോട്ടാണെങ്കിലും ഒരായത്തിൽ കുറിച്ച് ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അതിന്റെ പവർ കേട്ടോളൂ. നബി തങ്ങൾ പറയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പേടിക്കാനെ നമുക്ക്? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരിമാരെ മക്കളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും മക്കൾ സ്കൂളിൽ പോയാൽ ഒരു 5 മിനിറ്റ് വൈകിയാൽ നമ്മുടെ വയറ്റിൽ തീയാണ് അല്ലേ? നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. വീട്ടിലേ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ, അതുപോലെ കോളേജിലേക്ക് പോകുമ്പോ ആയത്തുൽ കുർസി ഇറങ്ങിയിട്ട് ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. കാനഫി വമാനില്ലാ ഹത്താ യർജിഉ ഇലാ ബൈതിഹി. അതുപോലെ രാത്രി ഉറങ്ങാൻ നേരത്തോതേണ്ട ആയത്താണ് ആയത്തുൽ കുർസിയെ. അറിയാം, നമുക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തന്റെ വിരിപ്പിലേക്ക് കടന്നു വന്നാൽ നിർവഹിക്കേണ്ട ഒരുപാട് അമലുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ദിക്റാണ് ആയത്തുൽ കുർസിയെ. ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ അവൻ എഴുന്നേൽക്കുന്നത് വരെ അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. അവന്റെ മലായികത്ത് അവന് കാവൽ നിൽക്കുമെന്ന് പോലും നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനെ, ഒരു ബോൾ
ബോഡിഗാർഡും വേണ്ട, ഒരു കാവൽക്കാരനും വേണ്ട. ആയത്തുൽ കുർസി ഏറ്റവും വലിയ കാവലാണ്, പിശാചിൽ നിന്ന് കാവലാണ്, ശൈത്താനിൽ നിന്ന് കാവലാണ്. ഈ ഓതിയവന് മാത്രമല്ല, അവന്റെ അടുത്ത് കടക്കുന്നവർക്ക് കാവലാണ്, അവർക്ക് മാത്രമല്ല തൊട്ടടുത്തുള്ള ചുറ്റുമുള്ള വീട്ടുകാർക്കും കാവലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതിയാലും നമ്മുടെ ചുറ്റുമുള്ള വീട്ടുകാർക്ക് പോലും അതുകൊണ്ട് കാവലുണ്ടാവും. അപ്പൊ എന്താണ് അതിന്റെ എനർജി? അപ്പൊ എന്താണ് അതിന്റെ പവർ? വല്ലാത്ത ആയത്താണ് ആയത്തിൽ കുറിച്ച്, വിശദീകരിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഉദര സംബന്ധമായ തുബിന്റെ വിശദീകരിച്ചിട്ടുണ്ട്, ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമാണ് ആയത്തുൽ കുർസി. മുഖത്തായിട്ട് ആയത്തുൽ കുർസിന്റെ ആയത്തുൽ കുർസി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ട് പിഞ്ഞാണം എഴുതിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇതാ സുഖയൽ മബ്തൂനു, ഒരു ഉദര ഉദര രോഗിക്ക് ആയത്തുൽ കുർസിയും ഹുറൂഫുഹു മുഖത്താ സ്പ്ലിറ്റായി എഴുതുക, മുഖത്തായിട്ട് ഓരോ ഹർഫ് എഴുതുക, കൂട്ടിയിട്ടല്ല ഒറ്റ ഹർഫിൽ എഴുതിയിട്ട് ഈ വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഷുഫിയ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ സമ്മതം കൊണ്ട് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫയുണ്ടാകുമെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉദര സംബന്ധമായ രോഗങ്ങളിൽ നല്ലൊരു ശതമാനവും ശൈത്വാനിയത്താണ്. അത് ഗ്യാസ് അല്ല, അത് അൾസർ അല്ല, അത് മറ്റെന്തെങ്കിലും രോഗമല്ല. ഉദര സംബന്ധമായ രോഗങ്ങളിൽ നല്ലൊരു ശതമാനം രോഗങ്ങളും ശൈത്വാനിയത്താണ്. ശൈത്വാനിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയത്ത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഡോക്ടറെത്ത് പോയാന്നും അറിയില്ല, എൻഡോസ്കോപ്പ് എടുത്തു, ഡോക്ടർ പറഞ്ഞ ഒരു പ്രശ്നമല്ല, പക്ഷെ വയറ്റിന് എരിച്ചിലാണ്, വയറ്റിന് പുകച്ചിലാണ്, വയറ്റിന് അസ്വസ്ഥതയാണ്, അജീർണമാണ്, ദഹനക്കേടാണ്. കുടിച്ചു നോക്കൂ ആയത്തുൽ കുർസി എഴുതിയിട്ട്, അത്ഭുതം കാണാൻ കഴിയുമെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതം കാണാൻ കഴിയും. പിശാജ് പല നിലക്കും, അപ്പൊ നിങ്ങൾ ചോദിക്കും പിശാജ് വയറ്റിലേക്ക് വരുമോ? വയറ്റിലേക്ക് വരും. പിശാജിന് ശരീരത്തിന്റെ രക്തധമനികളിലൂടെ പോലും നടക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ രക്തധമനികളിലൂടെ വയറ്റിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യമൊക്കെ പിശാചിനുണ്ട്. ചില സമയത്ത് ഗഫിലത്ത് വരുമ്പോഴൊക്കെ നമ്മുടെ വയറ്റിലേക്ക് അത് വരാനും സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട രോഗമാണെങ്കിൽ ആയത്തുൽ കുർസിയും മതി, വേറെ ഒരു മെഡിസിനും അതിന് വേണ്ട. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്.